ചെറിയൻ ഫിലിപ്പ് എന്ന കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതാവുണ്ട് കേരളത്തിൽ. കോൺഗ്രസിൽ നിന്ന് മടുത്തപ്പോൾ സി പി എമ്മിൽ പോയി, അവിടത്തെ കളികളൊന്നും നടക്കില്ല എന്ന് വ്യക്തമായപ്പോൾ തിരികെ എത്തിയ ഒരു നേതാവ്. സർക്കാരിൻ്റെ പദ്ധതികൾക്കെതിരെ ആരോപണമേ വരുമ്പോൾ ഒന്ന് പഠിച്ചിട്ടൊക്കെ വരണ്ടേ, അത് ചെയ്തില്ല. നിന്നിടത്ത് തന്നെ നിൽക്കുകയായിരുന്ന ചെറിയൻ ഫിലിപ്പ് പെട്ടെന്നൊരു ദിവസം വിദ്യാഭ്യാസ മേഖലയെ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിന് രൂപീകരിച്ച സർക്കാർ സ്ഥാപനമായ കൈറ്റിനെതിരെ അഴിമതി ആരോപണവുമായി രംഗത്തെത്തി. ആരോ ഏതോ ചർച്ചകൾക്കിടയിൽ പറഞ്ഞതാകാം, അല്ലെങ്കിൽ ആർക്കോ ഒരു കോൺഗ്രസ് നേതാവിനെ കൊണ്ട് ഈ വിഷയം കുത്തിപ്പൊക്കണമെന്ന് തോന്നിക്കാണും. അവർ ആയുധമാക്കിയത് ഒന്നും മിണ്ടാതെ, ഒന്നിനും പ്രതികരിക്കാതെ, ആരും പരിഗണിക്കാതെ നിൽക്കുന്ന ചെറിയൻ ഫിലിപ്പിനെ. ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിനുള്ള ഉപകരണങ്ങൾ വാങ്ങിയതിൽ 140 കോടി രൂപയുടെ അഴിമതിയുണ്ടെന്നാണ് ജനുവരി 1 ഫേസ്ബുക്ക് പോസ്റ്റിൽ ചെറിയൻ ഫിലിപ്പ് തുറന്നങ്ങ് ആരോപിച്ചത്. ഇതിനെതിരെ കൈറ്റ് വക്കീലിനോട്ട് സഹിച്ചു. ഇതോടെ ആ പോസ്റ്റ് പിൻവലിച്ച് ചെറിയൻ ഫിലിപ്പ് മാപ്പ് പറഞ്ഞു. എന്തായാലും ഉന്നയിച്ച വ്യാജ അഴിമതി ആരോപണം പിൻവലിച്ച കോൺഗ്രസ് നേതാവ് ചെറിയൻ ഫിലിപ്പ് ഒടുവിൽ മാപ്പ് പറഞ്ഞിരിക്കുന്നു. പോസ്റ്റിലെ പരാമർശങ്ങളിൽ ചിലത് വസ്തുതാപരമല്ലെന്ന് ബോധ്യപ്പെട്ടതിനാൽ താൻ ആ പോസ്റ്റ് പിൻവലിക്കുന്നു, ഉള്ളടക്കത്തിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്നും ഞായറാഴ്ച ചെറിയൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ കുറിച്ച് തടിതപ്പുകയായിരുന്നു. ജനുവരി 9 ചെറിയൻ ഫിലിപ്പ് പറഞ്ഞത് മറ്റൊന്ന്, സംസ്ഥാനത്തെ ഹൈടെക് വിദ്യാഭ്യാസം സമ്പൂർണ്ണ പരാജയമെന്ന്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ 4752 പൊതുവിദ്യാലയങ്ങളിലെ 45,000 ക്ലാസ് മുറികളിൽ നടപ്പാക്കിയ ഹൈടെക് വിദ്യാഭ്യാസം സമ്പൂർണ്ണ പരാജയമെന്ന് നവകേരളം കർമ്മ പദ്ധതി മുൻ കോർഡിനേറ്റർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ടാണ് ചെറിയ ഫിലിപ്പ് പറഞ്ഞത്. കേട്ടാൽ ഇതൊക്കെ സംഭവിച്ചതാണോ എന്ന് തോന്നിപ്പോൾ. ഡിജിറ്റൽ പഠന സംവിധാനമായി സർക്കാർ ആവിഷ്കരിച്ച സമഗ്ര പോർട്ടൽ അപൂർണമാണ്. വിവിധ ക്ലാസ്സുകളിലെ എല്ലാ വിഷയങ്ങളുടെയും പഠന വിഭവങ്ങൾ പോർട്ടലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ മാർച്ചിൽ BSNL കണക്ഷൻ നിർത്തലാക്കിയതോടെ ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സംവിധാനം സ്കൂളുകളിൽ ലഭ്യമായില്ല. പകരമായി വന്ന K-ഫോൺ ആകട്ടെ പ്രവർത്തനക്ഷമമല്ല എന്നൊക്കെ. എന്തായാലും കൈറ്റിനെതിരെ ആരോപണം ഉന്നയിച്ച ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റിട്ട ചെറിയ ഫിലിപ്പ് അത് ഡിലീറ്റ് ചെയ്തു. അങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ ചോദിക്കാനും പറയാനും സതീശൻ മാത്രമല്ല താനുമുണ്ടെന്ന് സ്ഥാപിക്കാനുള്ള ചെറിയൻ്റെ ആ ശ്രമങ്ങൾ അവിടെ തകർന്നുപോയി. മാത്രമല്ല, ചില ഗംഭീര വെടിപൊട്ടിക്കലും ചെറിയൻ ഫിലിപ്പ് അടുത്തിടെ നടത്തിയിരുന്നു. എന്താണെന്നല്ലേ, കേരളത്തിൽ കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ വിവിധ തലങ്ങളിലെ നേതൃത്വം ത്യാഗപൂർണവും സാഹസികവുമായ പ്രവർത്തനങ്ങളിലൂടെ യുവാക്കൾ പിടിച്ചെടുക്കണമെന്ന്. ഗ്രൂപ്പ് രാഷ്ട്രീയം സൃഷ്ടിച്ച ജീവനില്ലാത്ത സ്ഥിരം പ്രതിഷ്ഠകളെ തച്ചുടയ്ക്കുന്ന ബുൾഡോസറായി യൂത്ത് കോൺഗ്രസ് മാറണമെന്ന്. ഭരണവിരുദ്ധ വികാരം മാളിക്കത്തുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ ജനഹിതം മാനിച്ചുള്ള പുതിയ കർമ്മമാർഗങ്ങൾ സ്വീകരിച്ചാൽ യൂത്ത് കോൺഗ്രസിനും KSUവിനും വീണ്ടും സമൂഹത്തിലെ തിരുത്തൽ ശക്തിയാകാൻ കഴിയുമെന്ന്. ഇവിടെ ചെറിയ ഫിലിപ്പ് ഉദ്ദേശിച്ചത് ഇങ്ങനെ വ്യാജരേഖാ നിർമ്മാണവും കൊണ്ട് നടന്നാൽ യൂത്ത് കോൺഗ്രസ്സുകാരെ നിങ്ങൾ രക്ഷപ്പെട്ടില്ല എന്ന് തന്നെയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സമയം റിമാൻഡിലായതിനാൽ യാതൊന്നും കണ്ടതും കേട്ടതുമില്ല. കോൺഗ്രസ് നേതൃത്വം താൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല എന്ന് മനസ്സിലായി ഒരു തവണ കൂടി കളം മാറ്റി ചവിട്ടിയ ചെറിയ ഫിലിപ്പ് ഇത്തവണ പ്രഖ്യാപിച്ചത് ഇങ്ങനെ, CPM ഭരണകൂടം കള്ളക്കേസിൽ കുടുക്കി ക്രൂരമായി വേട്ടയാടിയാൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാവിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്നാണ് ചെറിയ ഫിലിപ്പ് പറഞ്ഞു വെച്ചത്. 30 വർഷം മുമ്പ് ബംഗാളിൽ CPM ഭരണത്തിൽ നിഷ്ഠുരമായ പോലീസ് വേട്ടയ്ക്കും ഗുണ്ടാ ആക്രമണത്തിനും ഇരയായ അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മമതാ ബാനർജി പിന്നീട് ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായത് ചരിത്രത്തിലെ തിരിച്ചടിയെന്ന് ചെറിയ ഫിലിപ്പ് താരതമ്യം ചെയ്തിരിക്കുന്നു. രാഹുലിനെ ചെറിയ താരതമ്യം ചെയ്തത് ഇവിടുത്തെ ആരുമല്ല, നേരെ മമതയോട്. ഒന്നുകൂടി പറഞ്ഞു, AK ആന്റണിയും ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിമാരായ വഴിയിലൂടെയാണ് രാഹുലിൻ്റെയും ഈ പോക്കെന്ന്. ഇതുകൂടി കേട്ടതോടെ അണികൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം ചെറിയ ഫിലിപ്പിനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നതെന്ന്.